ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നൊരു കരയിലും വെള്ളത്തിലും ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമാണെങ്കിൽ നമ്മളിതൊരു കരയെ മാത്രം ഓടിക്കാൻ വേണ്ടിയുള്ളൊരു വണ്ടിയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ചും കൂടി ഐഡിയ ഒക്കെ വരുത്തി നമ്മൾ ഈ വണ്ടിക്ക് തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കരയിലും വെള്ളത്തിലും ഓടുന്ന ഒരു വണ്ടിയായിട്ട് നമ്മൾ ആക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ? അപ്പോൾ വീഡിയോ അവസാനം വരയ്ക്കാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് നമ്മളിപ്പോഴാണെങ്കിൽ നമ്മുടെ കരയിലും വെള്ളത്തിലും ഓടുന്ന വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പം എടുത്തേക്കെന്ന് പറഞ്ഞൊരു പി വി സി പൈപ്പാണ്. അപ്പോൾ നമ്മൾ 30 സെൻറ്റിമീറ്റർ വരുന്ന 2 PVC പൈപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു 2 പൈപ്പാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് നമ്മളിപ്പം കട്ടാക്കി നമ്മളിപ്പോൾ ഒരു 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിപ്പം ഒരു 2 T എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു T വെച്ചിട്ട് നമ്മൾ വേണ്ട ഇത് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ T-യിലേക്ക് വെച്ച് നമ്മളിപ്പം കണക്ട് ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ഇതേപോലെ ഓക്കെ കണക്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കൊരു ജോയിൻറ്റ് പൈപ്പ് വെച്ചിട്ട് ഇത് രണ്ടും നമുക്കിനി ഒന്നാക്കണം. അപ്പോൾ മച്ചാമരി ഇതേണ്ട നമ്മളിപ്പോൾ ഒരു 4 എൽബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എൽബോ ആണെങ്കിൽ നമ്മളിപ്പം ഇതേപോലെ നമ്മൾ എൽബോ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു സൈഡ് വെച്ചു, നമ്മൾ രണ്ടാമത്തെ സൈഡിൽ എൽബോ കണക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ, ഇനിയിപ്പം 4th. അപ്പോൾ ഇതേണ്ട ഇതേ രീതിയിലാണെങ്കിൽ നമ്മളിപ്പം എൽബോ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ കൂടെ നമുക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പർ പൈപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരിട്ട് നമ്മുടെ ഇനിയിപ്പോൾ സ്റ്റോപ്പർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് PVC പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പർ പൈപ്പ് ഉണ്ടോ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ 3 സൈഡിലും ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായി നേരിട്ട് നമ്മളിപ്പം ഇതൊന്ന് കൈക്ക് പിടിച്ച് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം നമുക്ക് ടൈറ്റാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു PVC പൈപ്പൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുമ്പം ഇതിൻ്റെ അകത്ത് വെള്ളം കയറത്തില്ല. അല്ലാതെ നമ്മളിപ്പം ചുമ്മാ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കയറും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ടയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടയർ സെറ്റ് ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ ഈ സ്റ്റോപ്പർ കണക്ട് ചെയ്ത ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഇതിന് കൃത്യ നടുക്ക് ഭാഗത്തേക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് 4 ഭാഗത്തും നമുക്ക് ഹോൾ ഇടണം. അതിന് നമ്മളിപ്പം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോൾഡറിങ് വെച്ചിട്ട് നമ്മളിപ്പം ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചാമര ഒരു ഇച്ചിരി അത്യാവശ്യം നല്ലൊരു ഹോൾ തന്നെ ആയിരിക്കണം. നോക്കി നമ്മുടെ സോൾഡറിങ് ചീത്തയാവുന്ന അല്ലാതെ ഇത് സംഭവം പെട്ടെന്ന് ഹോൾ അടിച്ച് മാറ്റുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ഡ്രില്ലർ വെച്ചിട്ട് നമുക്കിപ്പോൾ ഹോൾ ചെയ്യാം. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പം ഈ ഒരു ഹോൾ അടിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നു പറഞ്ഞാൽ നമ്മൾ ഇതേപോലൊരു ഗിയർ മോട്ടർ വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഗിയർ മോട്ടർ നമുക്ക് ഈ ഒരു സ്റ്റോപ്പറിലേക്ക് ഒട്ടിച്ച് വെക്കണമെങ്കിൽ കേട്ടോ നമ്മുടെ ഈ ഒരു 2 സ്ഥലമായിട്ട് ഷാഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഗിയർ മോട്ടറിലേക്കാണെങ്കിൽ നമ്മൾ ഈ ഷാഫ്റ്റിൻ്റെ ചുറ്റിന് നമ്മളിപ്പം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ സ്റ്റോപ്പറിൻ്റെ ചുറ്റിന് നമ്മൾ ഇട്ടേക്കുന്ന ആ ഹോളിന് ചുറ്റും നമ്മളിപ്പം നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഗിയർ മോട്ടറാണെങ്കിൽ നമ്മളിതേണ്ട ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇനിയിപ്പം നമ്മൾ കരയിലും വെള്ളത്തിലും കൂടി ഓടിക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കരയെ മാത്രം ഓടണമെങ്കിൽ നമുക്ക് ഈ ഒരു ടയർ മാത്രം മതി. പക്ഷേയാണെങ്കിൽ നമുക്കിത് വെള്ളത്തിലും കൂടി ഓടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 4 തെർമോകോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തെർമോകോളിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതാണ്ട് ഇതേപോലെ നമ്മുടെ ഗിയർ മോട്ടറിൻ്റെ ടയർ നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ മച്ചാമാരെ ഇതേണ്ട നമ്മുടെ ഈ ഒരു ടയറിൻ്റെ ചുറ്റിന് നമ്മളിപ്പം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് നേരിട്ട് തന്നെ നമ്മുടെ ഈ ഒരു തെർമോകോളിലേക്ക് കണ്ട് നമ്മളിപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു. ഇതിനെ നമുക്കിനി വെള്ളത്തിൽ നമുക്ക് തുഴഞ്ഞു കുഴഞ്ഞു പോകണം. അതിന് നമ്മളിപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു വയറൊക്കെ വലിക്കുന്ന ഈ ഒരു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ രണ്ടായിട്ട് നമുക്ക് ഒന്ന് അകത്തണം. അപ്പോൾ വേണ്ട നമ്മളൊരു കത്രി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കേട്ടോ ഇതേപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ സാധനം അകന്നേക്ക് വരും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ കണ്ടോ ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടയാളം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്രയും സാധനം മാത്രം ഇത്രയും നീളത്തിൽ നമുക്കിന്ന് കുറേ കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഞാൻ നമ്മൾ ദാണ്ട കുറച്ച് സീരിയൽ നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട്
ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു നാലെണ്ണം വെച്ച് ഒട്ടിച്ചുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എണ്ണത്തിൽ നിന്നാണ്ട് ഇതേപോലെ സീലിൽ കട്ടിയതപ്പം എല്ലാത്തിലും തയ്യത്തില്ല. അപ്പോൾ നാലെണ്ണമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേണ്ട ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയിലാണെങ്കിൽ നമ്മൾ നല്ല ഒരു പീസ് പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഇതേപോലെ ഒന്ന് വെച്ച് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് വെച്ച് ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയും നമ്മുടെ ഈ ഒരു RC ബോർഡിൽ നിന്ന് നനയായിരിക്കാൻ വേണ്ടി നമ്മൾ പൊക്കത്തിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് പൈപ്പ് ആണെങ്കിൽ നമുക്കിതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ കുറച്ച് ഫ്ലെക്സ് കുക്ക് വെച്ചിട്ട് ഇതേണ്ട് അപ്പോൾ നേരെ നമ്മളിപ്പം നമ്മുടെ ഈ ഒരു പൈപ്പ് നമ്മൾ ഒട്ടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂവും കൂടി വെച്ചിട്ട് നമുക്ക് ചുറ്റിനും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നേണ്ട ഇതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോക്സും കൂടി നമ്മൾ വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നേണ്ട ഈ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഈ ബോക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. പക്ഷേ അവരെ ഇനിയിപ്പോൾ എൻ്റെ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 volt വരുന്ന നമ്മളൊരു 4 ബാറ്ററി എടുത്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ടിലും ക്ലോക്കിലൊക്കെ ഇടുന്നത് ഈ ഒരു ബാറ്ററി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ബൈൻഡിലേക്ക് വെച്ച് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി ബോക്സ് ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ഇങ്ങനൊരു സൂത്രപ്പണിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിയാണ് നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് നമുക്ക് ഒട്ടിക്കണം. ബാറ്ററി നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഈ ബാറ്ററി നമ്മൾ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പം ഇതേപോലെ കയറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഈ ഒരു RC ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി. അപ്പം അച്ഛനവരെ ഇതാണ്ട് ഈ കാണുന്ന ഈ ഒരു റെഡും ബ്ലാക്കും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുക, അല്ല സോറി, ബാറ്ററി കണക്ഷൻ കൊടുക്കാനുള്ള വയറാണിത്. എന്നിട്ട് ഈ ഒരു വൈറ്റും അതേപോലെ തന്നെ ഈ ഒരു ഗ്രീനും വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 L എന്ന് കൊടുത്തേക്കും. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂവും അതേപോലെ തന്നെ യെല്ലോയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടും ബാക്കുമാണ്. അപ്പോൾ ഈ രണ്ട് വയറാണ് ഫ്രണ്ടും ബാക്കും, ഇത് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡാണെങ്കിൽ ചോദിക്കണം. ഇനി ഇടത്ത് മെയിനായിട്ട് വരുന്ന ഒരു വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിന സെറ്റ് ചെയ്യാനുള്ള ഒരു വയറാണ്. അപ്പോൾ കണ്ട ഇതാണ് ആൻറ്റിന വയർ. അപ്പോൾ ഇപ്പം ദേണ്ട നമ്മുടെ ബാറ്ററിയുടെ മണ്ടിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് ദേണ്ട നമ്മുടെ ഈ ബോർഡാണെങ്കിൽ നമ്മൾ ചൊട്ടിക്കാൻ പോവുകയാണ്. ദേണ്ട നമ്മൾ ഒട്ടിച്ചു. ഓക്കെ. അപ്പോൾ നേരിട്ട് നമ്മുടെ ഈ ഒരു റെഡും ആണെങ്കിൽ നമ്മളിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. സോറി, റെഡ്. അപ്പം നമ്മുടെ ഇതാണ്ട് റെഡും കൂടി നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തു. അപ്പം പോസിറ്റീവായി. ഇനിയിപ്പം നെഗറ്റീവും കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് വയർ. ഇനിയിപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ചുട്ടിച്ചാലും മതി. നമ്മുടെ ഈ ഒരു ഗിയർ മോട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു വയറാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഇട്ട് മുകളിൽ ഒട്ടിച്ചൊട്ടിച്ച് ഈ വയർ നമുക്ക് കണ്ട ഇതേപോലെ മുകളിലേക്ക് എത്തിക്കാം. അപ്പം മച്ചാമാരെ ഇതേണ്ട നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിലാണെങ്കിൽ രണ്ട് ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ രണ്ട് വയറാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂടെ തപ്പ് കൂട്ടണം. കണ്ട ഇതേപോലെ വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ ഒരു ഹോൾ എടുത്തത്. അതേപോലെ തന്നെ ഇതേണ്ട നമ്മുടെ ഈ ഒരു വയറൊക്കെ നമ്മൾ ദാണ്ട് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ 4 വയർ നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ കാണുന്ന മോട്ടറിൻ്റെയും ഈ സൈഡിൽ കാണുന്ന മോട്ടറിൻ്റെയും വയറുകൾ തമ്മിൽ നമുക്ക് ദാണ്ട ഇതേപോലെ നെഗറ്റീവും പോസിറ്റീവായിട്ട് നമ്മളിപ്പോൾ കൂട്ടിപ്പിരിക്കുകയാണ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ആ ഒരു ലെവലിലാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ബോക്സിലാണ് രണ്ട് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് ഈ വയറൊക്കെ നമുക്ക് മുകളിലേക്ക് എടുക്കാം. എന്തേണ്ട നമ്മൾ മുകളിലേക്ക് എടുത്തു. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ബാക്ക് വരുന്ന ഈ ഒരു രണ്ട് നമ്മുടെ ഈ രണ്ട് വയർ നമ്മൾ കൂട്ടിപ്പിടിച്ചേക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ആ ഒരു വയറാണെങ്കിൽ നമ്മൾ രണ്ടാമത് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു ഹോളിൽ കൂടെ അതിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് വയർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റുമാണ്. അപ്പോൾ അതിലോട്ടും കൂടി നമ്മുടെ ഈ ഒരു വയറാണെങ്കിൽ നമ്മളിപ്പോൾ കൂട്ടിപ്പിടിച്ചേക്കുക. അപ്പോൾ സമരം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിപ്പിച്ച വയറൊന്ന് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ പിന്നെ കൂടൊക്കെ ചിലപ്പോൾ അടിച്ചു പോയാലും. നമ്മുടെ ലാസ്റ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൻറ്റിനെയും കൂടി നമുക്ക് സെറ്റ് ചെയ്യുന്ന ഈ ഒരു പണിയും കൂടി ഉള്ളൂ. അപ്പോൾ എന്തേണ്ട നമ്മുടെ ഈ ആൻറ്റിനെ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക്
അതിൻ്റെ അറ്റത്ത് ഞാൻ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതേപോലെ ഒന്ന് അമക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മണ്ടയെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബോക്സ് അടയ്ക്കാം. ഇനി ഒരു നാല് ടയറും കൂടി നമ്മൾ ചെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇതേപോലെ വെച്ചിട്ട് മൊത്തം ഒന്ന് കണക്റ്റ് ചെയ്തെടുക്കണം. വേണ്ടേ നമ്മുടെ ടയർ നമ്മൾ കണക്ട് ചെയ്ത് എടുത്തു. ഇനി ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ നാല് ടയർ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അമ്മച്ചാമാരെ ഇതേണ്ട നമ്മുടെ ടയറൊക്കെ വെച്ച് നമ്മുടെ ഈ ഒരു കരയിലും വെള്ളത്തിലും ഓടുന്ന വണ്ടി നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഈ ഒരു റിമോട്ട്. ഇപ്പം നമ്മുടെ ആ ഒരു ബോർഡിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ടാണിത്. ഇപ്പം നേരെ ജസ്റ്റ് റിമോട്ട് ഓൺ ആക്കിയിട്ട് കണ്ടാ നേരെ നമ്മുടെ ടയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ട് വരുന്ന സമയത്ത് ഈ വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഈ തലയിലോട്ടൊന്ന് വീണു, നമ്മുടെ ആ തെർമോകോൾ അങ്ങ് പൊട്ടിപ്പോയി. പിന്നെയാണെങ്കിൽ നമ്മൾ വേറെ തെർമോകോളൊന്നും വെച്ചില്ല, നമ്മൾ അതിപരം ഒരു നാല് കാസറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കാസറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി കൂടുവല്ലോ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മൾ ടെസ്റ്റിങ്ങിന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് തറയി വീണ് അതിൻ്റെ തെർമോകോൾ പൊട്ടിയെന്നല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളപ്പോൾ ആ ഒരു കാസറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടി നല്ല കിടുക്കനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയുടെ ഇതിൽ നല്ലൊരു അടിപൊളി